പുള്ളൻ ചക്ക, മുള്ളങ്കി എന്നൊക്കെ മലയാളത്തിലും, സോർസോപ്പ് ഗ്രാവിയോള എന്നൊക്കെ ഇംഗ്ലീഷിലും, രാം ഫൽ അതുപോലെ തന്നെ ലക്ഷ്മൺ ഫൽ അല്ലെങ്കിൽ ഹനുമാൻ ഫൽ എന്നൊക്കെയും ഹിന്ദിയിലും അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ, വളരെ ഔഷധ ഗുണമുള്ള, വലിയ ഗുണമേന്മയുള്ള ഒരു ഇനമാണ് ഈ മുള്ളൻ ചക്ക. ഈ മനോഹരമായ പൂവ് കണ്ട, ഇത് മുള്ളൻ ചക്കയുടെ പൂവാണ്. ഇത് വിരിഞ്ഞ് ആണ് ചക്ക ഉണ്ടാകുന്നത്. അതിൻ്റെ വിവിധ സ്റ്റേജുകൾ നമുക്ക് കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്കിപ്പോൾ വേപ്പ്, മുരിങ്ങ, മുള്ളൻ ചക്ക, പിന്നെ എന്താ പറയുക, നാരകം, ഇതൊക്കെ അടുത്തടുത്ത് നിൽക്കുന്നത് കാണാം. ഈ ചെടികളെല്ലാം, ഈ വൃക്ഷങ്ങളും ചെടികളെല്ലാം വളരെ എന്താ പറയുക, ഔഷധ ഗുണമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നൽകുന്നതാണ്. നാരകം ഇതൊക്കെ കണ്ടില്ലേ, നാരകം, അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് തന്നെ മുള്ളൻ ചക്ക, അതുപോലെ തന്നെ മുള്ളൻ ചക്കയോട് ചേർന്ന് തന്നെ മുരിങ്ങ. ഈ മുരിങ്ങയിലയുടെയൊക്കെയും മഹാത്മ്യം നമുക്ക് പറയേണ്ടതില്ല, എല്ലാവർക്കറിയാം. പിന്നെ കറിയിൽ ഒഴിച്ചുകൂടാനാവാത്ത വേപ്പ്, ഇതെല്ലാം അടുത്തടുത്താണ് നിൽക്കുന്നത്. ഈ കടച്ചക്ക അഥവാ ക്ഷീമച്ചക്ക, പിന്നെ ചക്ക, അതിൻ്റെ ഇടിയൻ ചക്ക, ഇതൊക്കെ പാകം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഈ നമ്മുടെ മുള്ളൻ ചക്ക കൊണ്ടും തോരനൊക്കെ ഉണ്ടാക്കാൻ കഴിയും. മുള്ളൻ ചക്കയുടെ വിവിധ ഉപയോഗങ്ങളും അത് അതിൻ്റെ ഗുണങ്ങളും ആണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഈ സീതപ്പഴം പോലെ തന്നെ പഴുത്തു കഴിഞ്ഞാൽ വളരെ രുചിയുള്ള ഒന്നാണ് ഈ മുള്ളൻ ചക്ക. അത് പഴുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. പിന്നെ അത് ജ്യൂസ് അടിക്കാൻ പറ്റും. നമുക്കറിയാം, ഈ മുള്ളൻ ചക്കയ്ക്ക് ഒരുപാട് എന്താണ് ആരാധകരുണ്ട്. കാരണം വിറ്റാമിൻ സി നിറയെയുള്ള വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഫലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്കൊക്കെയും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആൽക്കലി ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ഫാറ്റി ലിവറിന് നല്ലതാണെന്ന് പറയുന്നു. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ഹാർട്ട് പേഷ്യൻസിന് ഇത് നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ എന്താ പറയുക, സ്കിന്നിന് വളരെ നല്ല ഒരു ഫലമാണിത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു ഫലമായിട്ടാണ് ഈ മുള്ളഞ്ചക്കയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ ഡിമാൻഡുള്ള ഒന്നാണിത്. അപ്പോൾ മുള്ളഞ്ചക്കയുടെ മഹാത്മ്യങ്ങളെ പറ്റിയൊക്കെയും ഞാനധികം പറയുന്നില്ല. ഇത് നമ്മൾ ഈ വെസ്റ്റേണേഴ്സൊക്കെ സോർസോപ്പ് ടീ വളരെ വിശിഷ്ടമായ ഒരു ഡ്രിങ്കായിട്ടാണ് ഉപയോഗിക്കുക. എന്തായാലും ഇനിയും ഞാനിതിൻ്റെ കാര്യങ്ങളധികം പറയുന്നില്ല, ചുരുക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക.